അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എപ്പോഴും ഒരു മാർക്കിൻ്റെ ഒരു ചോദ്യം ഇതിനകത്തുനിന്ന് സാധാരണ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ച് ഓരോരുത്തരുടെ വകുപ്പുകൾ പ്രധാനമാവും സുപ്രധാനമായ വകുപ്പുകളുമുണ്ട് അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതൊക്കെ ഒന്ന് പഠിച്ച് നല്ലപോലെ ഇരിക്കുക പരീക്ഷയ്ക്ക് നമുക്കത് ഒത്തിരി സഹായകരമാകും അതുകൊണ്ട് നമുക്ക് നേരെ മന്ത്രിമാരുടെ ഇപ്പം നമുക്കറിയാം കേരളത്തിലെ നാൽപ്പത്തി ഇരുപത്തിയൊന്ന് മന്ത്രിമാരാണുള്ളത് അതിൽ പാർട്ടി വൈസ് ആണെങ്കിൽ മാർസിസ്റ്റ് പാർട്ടി അതായത് സി പി ഐ എം മന്ത്രിമാരുണ്ട് സി പി ഐ മന്ത്രിമാരുണ്ട് അതുപോലെ തന്നെ ജനതാദൾ എസിൻ്റെ മന്ത്രിയുണ്ട് അതുപോലെ തന്നെ എൻ സി പിയുടെ മന്ത്രിയുണ്ട് ഇത്ര മന്ത്രിമാരാണ് അവിടെ ഉള്ളത് അപ്പോൾ അത് ഓരോരുത്തരെയും അവിടെ ആ നിറമനുസരിച്ച് തന്നെ നമ്മളത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് പഠിച്ച് എത്ര സി പി എം മന്ത്രിമാരുണ്ട് എത്ര സി പി ഐ മന്ത്രിമാരുണ്ട് അതുപോലെ തന്നെ ജനതാദളിന് എത്രയുണ്ട് മറ്റേ എൻ സി പിക്ക് എത്രയുണ്ട് ഇതൊന്ന് അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമുണ്ട് അത് നമുക്ക് രാഷ്ട്രീയ ബോധം ഉണ്ടാക്കാനായിട്ട് സഹായകരമാകും അപ്പോൾ നേരെ മന്ത്രിമാരെ നമുക്ക് പരിചയപ്പെടാം ആദ്യത്തെ മന്ത്രിയെ നോക്കുക അതായത് നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ് ശ്രീ പിണറായി വിജയൻ അദ്ദേഹമാണ് സംസ്ഥാന മന്ത്രിസഭയെ നയിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ ഭരണ നിർവഹണത്തിൻ്റെ തലവനാണ് അദ്ദേഹം അതുപോലെ തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളെ നോക്കാം മുഖ്യമന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ അധികാരങ്ങളുണ്ട് പൊതുഭരണം അദ്ദേഹത്തിൻ്റെ വകുപ്പാണ് ആഭ്യന്തര വകുപ്പ് ചോദിക്കാം ഇപ്പോഴത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരാണ് അത് മുഖ്യമന്ത്രി തന്നെയാണ് ആഭ്യന്തരം കൂടാതെ വിജിലൻസ് കൈകാര്യം ചെയ്യുന്നുണ്ട് വിവരസാങ്കേതികവിദ്യ മറന്നു പോകരുത് അതും ചോദിക്കാം വിവര സാങ്കേതിക വിദ്യ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് മന്ത്രി ആരാണ് മുഖ്യമന്ത്രി തന്നെയാണ് വിവര സാങ്കേതിക വിദ്യയും കൈകാര്യം ചെയ്യുന്നത് ആസൂത്രണം ശാസ്ത്ര സാങ്കേതികം പരിസ്ഥിതി ജയിൽ ഇത്രയും പ്രധാനപ്പെട്ട വകുപ്പുകളാണ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നത് ഒന്നുകൂടെ നോക്കുക പൊതുഭരണമുണ്ട് ആഭ്യന്തരമുണ്ട് വിജിലൻസ് ഉണ്ട് വിവര സാങ്കേതിക വിദ്യയുണ്ട് ആസൂത്രണമുണ്ട് ശാസ്ത്ര സാങ്കേതികമുണ്ട് പരിസ്ഥിതിയുണ്ട് ജയിലുണ്ട് ഇത് പി എസ് സി പലപ്രാവശ്യം ചോദിച്ചു പലപ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് ആഭ്യന്തര വകുപ്പ് ആസൂത്രണ വകുപ്പിൻ്റെ അധ്യക്ഷനാരാണ് അതെപ്പോഴും മുഖ്യമന്ത്രി തന്നെയായിരിക്കും കേരളത്തിലെ ആസൂത്രണ വകുപ്പിൻ്റെ അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി തന്നെയാണ് അത് ഓർത്തിരിക്കുക അതുപോലെ തന്നെ പരിസ്ഥിതിയും ജയിലുമൊക്കെ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണെന്ന് അറിയുക അപ്പോൾ അത്രവും അറിയുക മുഖ്യമന്ത്രി പൊതുഭരണം ആഭ്യന്തരം വിജിലൻസ് വിവര സാങ്കേതികവിദ്യ ആസൂത്രണം ശാസ്ത്ര സാങ്കേതികം പരിസ്ഥിതി ജയിൽ മനസ്സിൽ കുറിച്ചു വയ്ക്കുക നേരെ മുഖ്യമന്ത്രി ആരെന്നായിരിക്കില്ല ചോദിക്കുന്നത് വകുപ്പ് ചോദിക്കാം ആ സൂത്രണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരാണ് ആ സൂത്രണ വകുപ്പിൻ്റെ അധ്യക്ഷൻ ആരാണ് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം രണ്ടാമത്തെ മന്ത്രിയെ നോക്കുക ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ് നമ്മൾ ആദ്യം പറയുന്നതെല്ലാം മാർക്സിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട മന്ത്രിമാരാണ് അതായത് സി പി ഐ എം നമ്മൾ രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ച് പഠിക്കുന്നുണ്ട് അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണെന്നറിയുക അവരിൽ വരുന്ന മന്ത്രിമാരാണ് ആദ്യം വരുന്നത് അവരെല്ലാം ഒരു പ്രത്യേക നിറത്തിലാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് അത് ഓർത്തിരിക്കുക പി ജയരാജനാണ് രണ്ടാമത്തെ മന്ത്രി അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ നോക്കുക വ്യവസായം സ്പോർട്സ് യുവജനകാര്യം അപ്പോൾ കേരളത്തിലെ വ്യവസായ വകുപ്പ് മന്ത്രി ആര് ചോദ്യം വരുന്നത് അത് പി ജയരാജനാണ് അല്ലേ കേരളത്തിലെ കായിക വകുപ്പ് മന്ത്രി ആര് ചോദ്യം വരുന്നത് അത് പി ജയരാജനാണ് അതുപോലെ തന്നെ പി അല്ല സോറി ഇ പി ജയരാജനാണ് ഇ പി ജയരാജൻ വ്യവസായവും സ്പോർട്സും യുവജനകാര്യവും മൂന്ന് വകുപ്പുകൾ അദ്ദേഹം ചെയ്യുന്ന ഇ പി ജയരാജൻ അത് മാർസിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ഒരു മന്ത്രിയാണ് വ്യവസായ വകുപ്പ് മന്ത്രിയാണ് കായിക വകുപ്പ് മന്ത്രിയാണ് യുവജനകാര്യം കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ഇ പി ജയരാജൻ ഓർത്തിരിക്കുക ഇ പി ജയരാജൻ അടുത്ത മന്ത്രിയെ നോക്കുക എ കെ ബാലനാണ് ശ്രീ എ കെ ബാലൻ പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമം നിയമ നിയമം സംസ്കാരം പാർലമെൻ്ററി കാര്യം കേരള സംസ്ഥാന ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഇത്രയും വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയാണ് ശ്രീ എ കെ ബാലൻ പട്ടികജാതി പട്ടികവർഗ ക്ഷേ പിന്നോക്കക്ഷേമം അതായത് എസ് സി എസ് ടി ഒ ബി സി വെൽഫെയർ ക്ഷേമം നിയമം ഇപ്പോൾ കേരളത്തിലെ നിയമ മന്ത്രി ആരാണ് അദ്ദേഹം എ കെ ബാലനാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി അതുപോലെ പാർലമെൻ്ററി കാര്യം കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ് എ കെ ബാലനാണ് കേരള സംസ്ഥാന ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അത് ആരുടെ കീഴിലാണ് അത് എ കെ ബാലൻ്റെ കീഴിലാണ് അപ്പോൾ ശ്രീ എ കെ ബാലൻ കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട വകുപ്പുകളറിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമം എസ് സി എസ് ടി ഒ ബി സി വെൽഫെയർ ലോ അതായത് നിയമം സാംസ്കാരിക വകുപ്പ് കൾച്ചർ സാംസ്കാരിക വകുപ്പ് പാർലമെൻറ്ററി കാര്യം പാർലമെൻറ്ററി അഫേസ് കേരള സംസ്ഥാന ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഇത്രയോ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് അറിയുക അത് ശ്രീ എ കെ ബാലനാണ് കൃത്യമായിട്ടത് ഓർമ്മയിൽ സൂക്ഷിക്കുക ക്ഷേമ മന്ത്രി ആരാന്ന് ചോദിച്ചാൽ പറയാം ശ്രീ എ കെ ബാലൻ അടുത്ത മന്ത്രിയെ കാണുക അത് പ്രൊഫസർ സി രവീന്ദ്രനാഥാണ് പ്രൊഫസർ സി രവീന്ദ്രനാഥ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ നോക്കുക പൊതുവിദ്യാഭ്യാസമുണ്ട് സാങ്കേതിക വിദ്യാഭ്യാസമുണ്ട് പ്രവേശന പരീക്ഷ എൻട്രൻസ് എക്സാമിനേഷൻ പ്രവേശന പരീക്ഷയുണ്ട് സാക്ഷരതാ പ്രസ്ഥാനമുണ്ട് എൻ സി സി ഉണ്ട് ഇതല്ല അദ്ദേഹത്തിൻ്റെ കീഴിലാണ് അപ്പോൾ പ്രധാനപ്പെട്ട വകുപ്പുകൾ നോക്കുക പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ് സി രവീന്ദ്രനാഥാണ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ് സി രവീന്ദ്രനാഥാണ് എൻട്രൻസ് എക്സാമിനേഷൻ്റെ മന്ത്രി ആരാണ് പ്രവേശന പരീക്ഷ മന്ത്രി ആരാണ് അത് സി രവീന്ദ്രനാഥാണ് ഈ ലിറ്ററസി മൂവ്മെൻറ്റ് അല്ലെങ്കിൽ സാക്ഷരതാ പ്രസ്ഥാനത്തിൻ്റെ വകുപ്പ് മന്ത്രി അത് ഇദ്ദേഹമാണ് സി രവീന്ദ്രനാഥാണ് അതുപോലെ തന്നെ എൻ സി സി ആരുടെ കീഴിൽ വരുന്ന വകുപ്പാണ് അത് ശ്രീ പ്രൊഫസർ ശ്രീ സി രവീന്ദ്രനാഥിൻ്റെ കീഴിൽ വരുന്ന വകുപ്പുകളാണെന്നറിയാം അപ്പോൾ ഓർത്തിരിക്കുക പ്രൊഫസർ സി രവീന്ദ്രനാഥ് കൈകാര്യം ചെയ്ത് പൊതുവിദ്യാഭ്യാസം സാങ്കേതിക വിദ്യാഭ്യാസം പ്രവേശന പരീക്ഷ സാക്ഷരതാ പ്രസ്ഥാനം എൻ സി സി ഇവയെല്ലാം ശ്രീ രവീന്ദ്രനാഥിൻ്റെ കീഴിൽ വരുന്ന വകുപ്പുകളാണെന്ന് അറിയുക അടുത്ത മന്ത്രിയെ കാണുക കടകംപിള്ളി സുരേന്ദ്രനാണ് ശ്രീ കടകംപിള്ളി സുരേന്ദ്രൻ അദ്ദേഹം മൂന്ന് വകുപ്പുകളാണ് പ്രധാനമായിട്ട് കൈകാര്യം ചെയ്യുന്നത് സഹകരണം ടൂറിസം ദേവസ്വം കടകംപിള്ളി സുരേന്ദ്രൻ സഹകരണം ടൂറിസം ദേവസ്വം വളരെ എളുപ്പത്തിൽ ഓർക്കുക സഹകരണ വകുപ്പ് മന്ത്രി ആരാണ് അത് കടകംപിള്ളി സുരേന്ദ്രനാണ് കേരളത്തിലെ വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി ആരാണ് അത് കടകംപള്ളി സുരേന്ദ്രനാണ് ദേവസ്വം ബോർഡ് ഏത് മന്ത്രിയുടെ കീഴിലാണ് അത് കടകംപള്ളി സുരേന്ദ്രൻ്റെ കീഴിലാണെന്ന് അറിയാം കടകംപള്ളി സുരേന്ദ്രൻ കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട മൂന്ന് വകുപ്പുകൾ ഏതൊക്കെയാണ് സഹകരണമുണ്ട് ഉണ്ട് അതുപോലെ തന്നെ ദേവസ്വം വകുപ്പുമുണ്ട് അപ്പോൾ ഈ മൂന്ന് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് കടകംപള്ളി സുരേന്ദ്രനാണെന്ന് അറിയുക അടുത്തത് ശ്രീ എം എം മണിയാണ് എം എം മണി അദ്ദേഹം പ്രധാനമായിട്ടും ഒരു വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത് വൈദ്യുതി വകുപ്പ് കേരളത്തിലെ വൈദ്യുതി വകുപ്പ് മന്ത്രി ആരാണ് അത് ശ്രീ എം എം മണിയാണെന്ന് അറിയുക ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ഒരു മന്ത്രിയാണ് ശ്രീ എം എം മണി അതുകൊണ്ട് ഓർത്തിരിക്കുക വൈദ്യുത വകുപ്പ് മന്ത്രി ശ്രീ എം എം മണി ഓർമ്മയിലുണ്ടാകണം എം എം മണി വൈദ്യുത വകുപ്പ് മന്ത്രി ഓർത്തിരിക്കുക അടുത്ത മന്ത്രിയെ കാണുക ശ്രീ ടി പി രാമകൃഷ്ണനാണ് ശ്രീ ടി പി രാമകൃഷ്ണൻ ഇതെല്ലാം വകുപ്പുകളാണ് കൈകാര്യം ചെയ്ത് നോക്കുക അദ്ദേഹം തൊഴിൽ വകുപ്പ് അതായത് ലേബർ തൊഴിലും തൊഴിൽ പരിശീലനവും എംപ്ലോയ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് പുനരധിവാസം റീഹാബിലിറ്റേഷൻ ഫാക്ടറി ആൻഡ് ബോയിലേഴ്സ് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ എക്സൈസ് ലേബർ കോടതി അപ്പോൾ ഇത്രയും കൈകാര്യം ചെയ്യുന്ന അദ്ദേഹമാണ് ഓർത്തിരിക്കണം തൊഴിൽ തൊഴിലെന്ന് പറയുമ്പോൾ ആ തൊഴിൽ രണ്ട് തൊഴിൽ വരുന്നുണ്ട് പേടിക്കേണ്ട ഒന്ന് തൊഴിലെന്ന് പറഞ്ഞാൽ ലേബർ ആണ് ലേബർ മന്ത്രി വകുപ്പാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത് ഇനി തൊഴിലും പരിശീലനവും തൊഴിൽ പരിശീലനവും എന്ന് പറയുമ്പോൾ എംപ്ലോയ്മെൻ്റ് ആൻഡ് ആണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഒക്കെ അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്നതാണ് തൊഴിലും തൊഴിൽ പരിശീലനവും പുനരധിവാസം റീഹാബിലിറ്റേഷൻ ഫാക്ടറി ആൻഡ് ബോയിലേഴ്സ് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ എക്സൈസ് ലേബർ കോടതി ഇത്രവും അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്ന വകുപ്പുകളാണെന്ന് അറിയുക രണ്ട് മൂന്ന് വകുപ്പുകളുണ്ട് അദ്ദേഹത്തിന് പ്രത്യേകം ഓർക്കുക തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ് ആ ടി പി രാമകൃഷ്ണനാണ് അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് ആരുടെയാണ് ആ ടി പി രാമകൃഷ്ണനെയാണ് റീഹാബിലിറ്റേഷൻ അല്ലെ പുനരധിവാസം ഏത് വകുപ്പ് മന്ത്രി കൈകാര്യം ചെയ്യുന്നത് അത് ടി പി രാമകൃഷ്ണൻ ഫാക്ടറി ആൻഡ് ബോയിലേഴ്സ് അത് ടി പി രാമകൃഷ്ണൻ്റെ വകുപ്പാണ് ഇൻഷുറൻസ് ആരുടെ വകുപ്പാണ് അത് ടി പി രാമകൃഷ്ണൻ കൈകാര്യം ചെയ്യുന്നത് മെഡിക്കൽ സർവീസ് ശ്രീ ടി പി രാമകൃഷ്ണൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ തർക്കപരിഹാര ട്രിബ്യൂണലുകളാണ് അത് കൈകാര്യം ചെയ്യുന്നത് ശ്രീ ടി പി രാമകൃഷ്ണനാണ് അതുപോലെ തന്നെ എക്സൈസ് ലേബർ കോടതി ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ വകുപ്പുകളാണ് പ്രത്യേകം ഓർത്തിരിക്കുക ശ്രീ ടി പി രാമകൃഷ്ണൻ തൊഴിൽ തൊഴിൽ പരിശീലനം പുനരധിവാസം ഫാക്ടറി ആൻഡ് ബോയ്ലേഴ്സ് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ എക്സൈസ് ലേബർ കോടതി ഇത്രയും ശ്രീ ടി പി രാമകൃഷ്ണൻ കൈകാര്യം ചെയ്യുന്നു കൃത്യമായിട്ടത് ഓർത്തിരിക്കുക എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണ് ചോദിക്കാം ശ്രീ ടി പി രാമകൃഷ്ണനാണ് ഓർമ്മയിൽ സൂക്ഷിക്കുക അടുത്തത് ശ്രീമതി ജെ മേഴ്സിക്കുട്ടിയമ്മയാണ് ശ്രീമതി ജെ മേഴ്സിക്കുട്ടിയമ്മ ഏതെല്ലാം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നു നോക്കൂ ഫിഷറീസ് ഹാർബർ എഞ്ചിനീയറിംഗ് കശുവണ്ടി വ്യവസായം ഫിഷറീസ് യൂണിവേഴ്സിറ്റി പ്രധാന വകുപ്പുകളെ കാണുക ഫിഷറീസ് അതായത് മത്സ്യബന്ധനം ഫിഷറീസ് ഹാർബർ എഞ്ചിനീയറിംഗ് തുറമുഖ എഞ്ചിനീയറിങ് കശുവണ്ടി വ്യവസായം കാഷ്യൂ നട്ട് ഇൻഡസ്ട്രീസ് ഫിഷറീസ് യൂണിവേഴ്സിറ്റി ഇതെല്ലാം ശ്രീമതി ജെ മേഴ്സിക്കുട്ടിയമ്മ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ഒന്നുകൂടെ ശ്രദ്ധിച്ചേ ശ്രീമതി ജെ മേഴ്സിക്കുട്ടിയമ്മ ഏതെല്ലാം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ആ ഫിഷറീസ് ഉണ്ട് ഹാർബർ എൻജിനീയറിംഗ് ഉണ്ട് കശുവണ്ടി വ്യവസായമുണ്ട് ഫിഷറീസ് യൂണിവേഴ്സിറ്റി ഉണ്ട് അപ്പോൾ ഫിഷറീസും ഫിഷറീസ് യൂണിവേഴ്സിറ്റിയും ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഹാർബർ അവിടുത്തെ എഞ്ചിനീയറിംഗ് ഇത് കൈകാര്യം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കശുവണ്ടി വ്യവസായം ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് ശ്രീമതി ജെ മേഴ്സിക്കുട്ടിയമ്മയാണ് ഒരിക്കൽ കൂടി ശ്രീമതി ജെ മേഴ്സിക്കുട്ടിയമ്മ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളെ കാണുക ഫിഷറീസ് ഉണ്ട് ഹാർബർ എഞ്ചിനീയറിംഗ് ഉണ്ട് കശുണ്ടി വ്യവസായമുണ്ട് ഫിഷറീസ് യൂണിവേഴ്സിറ്റിയുണ്ട് ഓർമ്മയിൽ സൂക്ഷിക്കുക ജെ മേഴ്സിക്കുട്ടിയമ്മയുടെ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഫിഷറീസ് ഹാർബർ എഞ്ചിനീയറിംഗ് കശുവണ്ടി വ്യവസായം ഫിഷറീസ് യൂണിവേഴ്സിറ്റി അടുത്ത മന്ത്രിയെ കാണുക ശ്രീ ജി സുധാകരനാണ് അടുത്ത മന്ത്രി ജി സുധാകരൻ ഏതൊക്കെ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നു പ്രധാനപ്പെട്ട വകുപ്പുകൾ നോക്കുക പൊതുമരാമത്ത് വകുപ്പ് രജിസ്ട്രേഷൻ വകുപ്പ് റെയിൽവേ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ആ അത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കാരണം ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആരെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ജി സുധാകരനാണ് ശ്രീ ജി സുധാകരൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇനി രജിസ്ട്രേഷൻ വകുപ്പ് ആര് കൈകാര്യം ചെയ്യുന്നത് അത് ശ്രീ ജി സുധാകരനാണ് രജിസ്ട്രേഷൻ ഇതിലൊക്കെ കൗതുകമുള്ള ഒരു കാര്യം കേരളത്തിലെ റെയിൽവേ വകുപ്പ് മന്ത്രി ആരാണ് നമുക്കറിയാം കേരളത്തിൽ അങ്ങനെ ഒരു റെയിൽവേ വകുപ്പ് ഇല്ലാന്നും കേരളത്തിൽ അങ്ങനെ ഒരു സാധ്യതയില്ല കാരണം റെയിൽവേ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള നേരിട്ടുള്ള ഇതാണ് പക്ഷേ ആ അക്കാര്യങ്ങളൊക്കെ നോക്കി കടക്കാനൊരു മന്ത്രി നമുക്കിവിടെ ഉണ്ട് അത് ഇദ്ദേഹമാണ് ശ്രീ ജി സുധാകരനാണ് അപ്പോൾ പൊതുമരാമത്ത് കൂടാതെ രജിസ്ട്രേഷൻ കൂടാതെ റെയിൽവേയുടെ ചുമതലയും ശ്രീ ജി സുധാകരനാണെന്നറിയുക ഇനി പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് അങ്ങനെ ഒരു വകുപ്പ് നമുക്കില്ല പക്ഷേ എങ്കിലും ആ കാര്യങ്ങൾ നോക്കി നടത്താനുള്ള ഒരു ചുമതല ഈ മന്ത്രിക്കാണ് ആർക്ക് ജി സുധാകരനാണ് അപ്പോൾ ജി സുധാകരൻ കൈകാര്യം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളെ നോക്കുക പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി രജിസ്ട്രേഷൻ റെയിൽവേ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഓർമ്മയിൽ സൂക്ഷിക്കുക പൊതുമരാമത്ത് വകുപ്പ് രജിസ്ട്രേഷൻ റെയിൽവേ പി ആൻറ്റി പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഇത്തരവും കാര്യങ്ങൾ നോക്കി നടത്തുന്നത് ശ്രീ ജി സുധാകരനാണ് അടുത്ത മന്ത്രിയെ കാണുക ശ്രീ എ കെ ശശീന്ദ്രനാണ് ശ്രീ എ കെ ശശീന്ദ്രൻ അദ്ദേഹത്തിന് ഗതാഗത വകുപ്പാണ് അത് ഗതാഗതം എന്ന് പറയുമ്പോൾ അറിയുക പ്രധാനപ്പെട്ട മൂന്ന് ഗതാഗതം മൂന്നിൽ രണ്ട് ഗതാഗതമേ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യേണ്ടതുളൂ റോഡ് ഗതാഗതവും ജലഗതാഗതവും പിന്നെ മോട്ടോർ വെഹിക്കിൾ മോട്ടോർ വാഹനങ്ങൾ ഈ പ്രധാനപ്പെട്ട വകുപ്പുകളാണ് അദ്ദേഹം ചെയ്തത് അപ്പോൾ എ കെ ശശീന്ദ്രൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളൊന്ന് കേൾക്കുക റോഡ് ഗതാഗതം മോട്ടോർ വാഹനം ജലഗതാഗതം അപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രി ആരെന്നുള്ള ചോദ്യം എന്നാൽ എ കെ ശശീന്ദ്രനാണ് റോഡ് ഗതാഗത വകുപ്പ് എന്ന് ചോദിച്ചാലും അത് എ കെ ശശീന്ദ്രൻ ജലഗതാഗതം ചോദിച്ചാലും എ കെ ശശീന്ദ്രൻ തന്നെയാണ് ഇനി മോട്ടോർ വാഹന വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആര് ചോദിക്കാം അത് എ കെ ശശീന്ദ്രനാണ് അപ്പോൾ ശ്രീ എ കെ ശശീന്ദ്രൻ വകുപ്പ് മൂന്ന് വകുപ്പുകൾ പ്രധാനമായിട്ട് റോഡ് ഗതാഗതം മോട്ടോർ വെഹിക്കിൾ അതുപോലെ തന്നെ ജലഗതാഗതം ഓർക്കുക അടുത്ത മന്ത്രി ശ്രീമതി കെ കെ ശൈലജ ടീച്ചറാണ് നമ്മുടെ അടുത്ത മന്ത്രി ശ്രീ ശ്രീമതി കെ കെ ശൈലജ ടീച്ചർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ കാണുക ആരോഗ്യം കുടുംബക്ഷേമം മെഡിക്കൽ വിദ്യാഭ്യാസം മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഡ്രഗ്സ് കൺട്രോൾ പൊല്യൂഷൻ കൺട്രോൾ ഹോമിയോപ്പതി പ്രകൃതി ചികിത്സ സാമൂഹ്യനീതി ഇത്രയും വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ശ്രീമതി കെ കെ ശൈലജ ടീച്ചർ അപ്പോൾ ഒന്നുകൂടെ നോക്കാം കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രി ആരാണ് ശ്രീമതി കെ കെ ശൈലജ ടീച്ചറാണ് കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ് ശ്രീമതി കെ കെ ശൈല ടീച്ചറാണ് മെഡിക്കൽ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്നതും ശ്രീമതി കെ കെ ശൈലജ ടീച്ചറാണ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആരോഗ്യ യൂണിവേഴ്സിറ്റി ഇൻ്റെ ചുമതല വഹിക്കുന്നത് കെ കെ ശൈലജ ടീച്ചറാണ് ഡ്രഗ്സ് കൺട്രോൾ അത് കെ കെ ശൈലജ് ടീച്ചറിൻ്റെ വകുപ്പാണ് പൊല്യൂഷൻ കൺട്രോൾ മലിനീകരണ നിയന്ത്രണ ബോർഡ് കൺട്രോള് ശൈല ടീച്ചറുടെയാണ് ഹോമിയോപ്പതി പ്രകൃതി ചികിത്സ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് ശൈല ടീച്ചറാണ് ഇതിലുപരി സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആരാണ് കേരളത്തിലെ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി അത് ശ്രീമതി കെ കെ ശൈലജ ടീച്ചറാണെന്ന് അറിയുക ഇപ്പോൾ പ്രധാന വകുപ്പുകൾ നോക്കുക ആരോഗ്യം കുടുംബക്ഷേമം മെഡിക്കൽ വിദ്യാഭ്യാസം മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഡ്രഗ്സ് കൺട്രോൾ പൊല്യൂഷൻ കൺട്രോൾ ഹോമിയോപ്പതി പ്രകൃതി ചികിത്സ അതുപോലെ തന്നെ സാമൂഹ്യനീതി ഓർത്തിരിക്കുക അടുത്ത മന്ത്രിയെ കാണുക ശ്രീ എ സി മൊയ്തീനാണ് എ സി മൊയ്തീൻ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ കാണുക തദ്ദേശ സ്വയംഭരണം ഗ്രാമവികസനം ടൗൺ പ്ലാനിങ് മേ മേഖലാ വികസന അതോറിറ്റികൾ ഇത്രയും പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ശ്രീ എ സി മൊയ്തീൻ കൈകാര്യം ചെയ്തത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ് കേരളത്തിലെ പഞ്ചായത്ത് വകുപ്പ് മന്ത്രി ആരാണ് കേരളത്തിലെ മുനിസിപ്പൽ വകുപ്പ് മന്ത്രി ആരാണ് കേരളത്തിലെ കോർപ്പറേഷൻ വകുപ്പ് മന്ത്രി ആരാണ് ഇതെല്ലാം എ സി മൊയ്തീനാണ് അതാണ് തദ്ദേശ സ്വയംഭരണം ഗ്രാമപഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷൻ ഈ വകുപ്പ് മന്ത്രിയെല്ലാം ഇദ്ദേഹമാണ് ശ്രീ എ സി മൊയ്തീനാണ് അതുപോലെ തന്നെ റൂറൽ ഡെവലപ്മെൻറ്റ് ഗ്രാമവികസനം കൈകാര്യം ചെയ്യുന്നത് ശ്രീ എ സി മൊയ്തീനാണ് ടൗൺ പ്ലാനിങ് അദ്ദേഹത്തിൻ്റെ വകുപ്പാണ് മേഖല റീജിയണൽ ഡെവലപ്മെൻ്റ് അതോറിറ്റികൾ ഇപ്പോൾ ജി സി ഡി ഉണ്ട് ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻ്റ് അതോറിറ്റിയാണ് അതുപോലെ വികസന അതോറിറ്റികൾ കൈകാര്യം ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ വകുപ്പാണ് എ സി മൊയ്തീൻ എ സി മൊയ്തീൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ നോക്കുക തദ്ദേശ സ്വയംഭരണം ഗ്രാമവികസനം ടൗൺ പ്ലാനിംഗ് മേഖലാ വികസന അതോറിറ്റികൾ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന ശ്രീ എ സി മൊയ്തീനാന്ന് അറിയുക ശ്രീ ടി എം തോമസ് ഐസക് അടുത്ത മന്ത്രിയാണ് ശ്രീ ടി എം തോമസ് ഐസക് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ നോക്കുക ധനകാര്യം നാഷണൽ സേവിങ്സ് സ്റ്റോർസ് ആൻഡ് പർച്ചേസസ് കൊമേഴ്സ്യൽ ടാക്സ് ആഗ്രികൾച്ചർ ഇൻകം ടാക്സ് ട്രഷറി ലോട്ടറി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻറ്റർപ്രൈസസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കയർ സ്റ്റാമ്പും സ്റ്റാമ്പ് ഡ്യൂട്ടികളും ഇത്തരം കാര്യങ്ങളാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് ശ്രീ ടി എം തോമസ് ഐസക് കുറേയധികം വകുപ്പുകളുടെ ഉത്തരവാദിയാണ് അദ്ദേഹം കുറേയധികം വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട് നോക്കുക കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ് അത് ശ്രീ ടി എം തോമസ് ഐസക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ധനകാര്യ വകുപ്പ് അതുപോലെ നാഷണൽ സേവിങ്സ് ദേശീയ സമ്പാദ്യ പദ്ധതി അതുപോലെ സ്റ്റോഴ്സ് ആൻഡ് പർച്ചേസ് കൊമേഴ്ഷ്യൽ ടാക്സ് ഇപ്പോൾ ജി സി ജി എസ് ടി ഒക്കെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് നമുക്കറിയാം കൊമേഴ്ഷ്യൽ ടാക്സ് ആഗ്രികൾച്ചർ ഇൻകം ടാക്സ് കേരളത്തിലെ ആഗ്രിക്കൾച്ചർ ഇൻകം ടാക്സ് കൈകാര്യം ചെയ്യുന്ന വകുപ്പ് മന്ത്രി ശ്രീ ടി എം തോമസ് ഐസക് ആണ് ട്രഷറി വകുപ്പ് മന്ത്രിയാണ് കേരള ലോട്ടറി അദ്ദേഹത്തിൻ്റെ കീഴിലാണ് കേരള ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് സോറി ഫിനാൻഷ്യൽ കോർപ്പറേഷനും ഫിനാൻഷ്യൽ എൻ്റർ കെ എസ് എഫ് ഇ രണ്ടും അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് അതുപോലെ തന്നെ സ്റ്റേറ്റ് ഇൻഷുറൻസ് അതും പിന്നെ ഇദ്ദേഹം ടി എം തോമസ് ഐസക്ക് കൈകാര്യം ചെയ്യുന്നു ഇനി കയർ വകുപ്പ് മന്ത്രി ആരാണ് കേരളത്തിലെ കയർ വകുപ്പ് മന്ത്രി അത് ടി എം തോമസ് ഐസക്കാണ് സ്റ്റാമ്പും സ്റ്റാമ്പ് ഡ്യൂട്ടികളും അതെല്ലാം കൈകാര്യം ചെയ്യുന്നു ഇദ്ദേഹമാണ് അപ്പോൾ ശ്രീ ടി എം തോമസ് ഐസക്കിൻ്റെ പ്രധാന വകുപ്പുകൾ ധനകാര്യം പിന്നെ മറ്റുള്ള വകുപ്പുകൾ നോക്കുക നാഷണൽ സേവിങ്സ് സ്റ്റോഴ്സ് ആൻഡ് പർച്ചേസ് കമേഴ്ഷ്യൽ ടാക്സ് ആഗ്രിക്കൾച്ചർ ഇൻകം ടാക്സ് ട്രഷറി ലോട്ടറി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻറ്റർപ്രൈസസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കയർ സ്റ്റാമ്പും സ്റ്റാമ്പ് ഡ്യൂട്ടികളും ഈ വകുപ്പുകളെല്ലാം ശ്രീ തോ തോമസ് ഐസക്ക് കൈകാര്യം ചെയ്യുന്നുവെന്ന് അറിയുക അടുത്ത മന്ത്രിയെ കാണുക ശ്രീ കെ ടി ജലീലാണ് ശ്രീ കെ ടി ജലീൽ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളെ ശ്രദ്ധിക്കുക ഉന്നത വിദ്യാഭ്യാസം യൂണിവേഴ്സിറ്റി കോളേജ് വിദ്യാഭ്യാസം ന്യൂനപക്ഷ ക്ഷേമം ഹജ്ജ് വഖഫ് തീർത്ഥാടനം അപ്പോൾ ഇത്ര അറിയുക കെ ടി ജലീൽ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഉന്നത വിദ്യാഭ്യാസം ചോദ്യം വരുന്നു കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് വിദ്യാഭ്യാസം രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് നമ്മൾ അറിയാവുന്നത് പ്രൊഫസർ സി സി രവീന്ദ്രനാഥാണ് അദ്ദേഹം കൈകാര്യം ചെയ്ത് പൊതുവിദ്യാഭ്യാസമാണ് പൊതുവിദ്യാഭ്യാസം ജനറൽ എഡ്യൂക്കേഷൻ പക്ഷേ ഇവിടെ ഹയർ എഡ്യൂക്കേഷൻ കെ ടി ജലീലിലാണ് രണ്ടും താരതമ്യം ചെയ്ത് അല്ലെങ്കിൽ വേർതിരിച്ച് അറിഞ്ഞിരിക്കണം ഉന്നത വിദ്യാഭ്യാസമാണ് കെ ടി ജലീൽ കൈകാര്യം ചെയ്ത് ജനറൽ എഡ്യൂക്കേഷൻ കൈകാര്യം ചെയ്യുന്നത് ഇദ്ദേഹമാണ് ആര് ആ സി പ്രൊഫസർ സി രവീന്ദ്രനാഥ് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ആരുടെ കീഴിലാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ ആരുടെ കീഴിലാണ് ചോദിക്കാം അത് കെ ടി ജലീലിൻ്റെ കീഴിലാണ് ഒരു യൂണിവേഴ്സിറ്റി ഒഴികെയാണ് അത് അറിയുക അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിൻ്റെ കീഴിലല്ല മറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആർട്സ് ആൻഡ് സയൻസ് യൂണിവേഴ്സിറ്റികളെല്ലാം ഇദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഇനി കൊളേജ് വിദ്യാഭ്യാസം അത് ഇദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നത് ന്യൂനപക്ഷ ക്ഷേമം മൈനോറിറ്റി അഫയേഴ്സ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു ശ്രീ കെ ടി ജലീൽ ഇനി വഖഫ് അതുപോലെ ഹജ്ജ് തീർത്ഥാടനം ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെതാണെന്ന് അറിയുക അപ്പോൾ കെ ടി ജലീലിൻ്റെ വകുപ്പ് നോക്കുക ഉന്നത വിദ്യാഭ്യാസം യൂണിവേഴ്സിറ്റി കോളേജ് വിദ്യാഭ്യാസം ന്യൂനപക്ഷ ക്ഷേമം വഖഫ് ഹജ്ജ് തീർത്ഥാടനം ഇതെല്ലാം ശ്രീ കെ ടി ജലീൽ കൈകാര്യം ചെയ്യുന്നു അടുത്ത മന്ത്രി ശ്രീ ഇ ചന്ദ്രശേഖരനാണ് അറിയുക നിറകത്തിനൊരിത്തിരി മാറ്റമുണ്ട് അദ്ദേഹം സി പി ഐ മന്ത്രിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആ വിഭാഗത്തിൽപ്പെട്ട ആ പാർട്ടിയിൽപ്പെട്ട ഒരു മന്ത്രിയാണ് ഇ ചന്ദ്രശേഖരൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ നമുക്ക് നോക്കാം റവന്യൂ ഉണ്ട് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് ഉണ്ട് ഭൂപരിഷ്കരണമുണ്ട് ഭവന നിർമ്മാണമുണ്ട് ഇത്രയും പ്രധാന വകുപ്പുകളാണ് അദ്ദേഹം കഴിഞ്ഞത് ഇ ചന്ദ്രശേഖരൻ റവന്യൂ ആ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് ഭൂസർവേ ഒക്കെ നടത്തുന്നത് ഇദ്ദേഹത്തിൻ്റെ കീഴിലാണ് റവന്യൂ ആൻഡ് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് അതുപോലെ തന്നെ ഭൂപരിഷ്കരണം ലാൻഡ് റിഫോംസ് ഭൂപരിഷ്കരണ വകുപ്പ് മന്ത്രി അത് ടി ഇ ചന്ദ്രശേഖരനാണ് അതുപോലെ തന്നെ ഭവന നിർമ്മാണം ഹൗസിംഗ് അതും ഇ ചന്ദ്രശേഖരൻ്റെ കീഴിലാണെന്ന് അറിയുക അപ്പോൾ പ്രധാന വകുപ്പ് നോക്കുക റവന്യൂ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് ഭൂപരിഷ്കരണം ഭവന നിർമ്മാണം ഇത്തരം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ശ്രീ ഇ ചന്ദ്രശേഖരനാണ് അദ്ദേഹം സി പി ഐ മന്ത്രിയാണെന്നും കൂടി അറിയുക അടുത്ത മന്ത്രിയെ നോക്കുക ശ്രീ വി എസ് സുനിൽകുമാറാണ് അഡ്വക്കേറ്റ് ശ്രീ വി എസ് സുനിൽകുമാർ അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ നോക്കുക മണ്ണ് സംരക്ഷണം കാർഷിക യൂണിവേഴ്സിറ്റി വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ വെറ്റിനറി യൂണിവേഴ്സിറ്റി ഇത്രയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ശ്രീ വി എസ് സുനിൽകുമാറാണെന്നറിയുക അഡ്വക്കേറ്റ് ശ്രീ വി എസ് സുനിൽകുമാർ ഒന്ന് മണ്ണ് സംരക്ഷണമുണ്ട് അതുപോലെ തന്നെ കാർഷിക ഉണ്ട് മണ്ണ് സംരക്ഷണം കൃഷിയുണ്ട് കേരളത്തിൻ്റെ കൃഷി വകുപ്പ് മന്ത്രി ആര് ആ ചോദ്യമാണ് ഏറ്റവും വരുന്നത് കൃഷിവകുപ്പ് മന്ത്രി ശ്രീ വി എസ് സുനിൽകുമാറാണ് അപ്പോൾ കൃഷി മണ്ണ് സംരക്ഷണം കാർഷിക യൂണിവേഴ്സിറ്റി വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ വെറ്റിനറി യൂണിവേഴ്സിറ്റി ഈ ഇത്രയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് ശ്രീ വി എസ് സുനിൽകുമാർ കൃഷി മണ്ണു സംരക്ഷണം കാർഷിക യൂണിവേഴ്സിറ്റി വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ വെറ്റിനറി യൂണിവേഴ്സിറ്റി ഓർമ്മയിൽ സൂക്ഷിക്കുക ശ്രീ വി എസ് സുനിൽകുമാറിൻ്റെ വകുപ്പുകൾ അടുത്ത മന്ത്രിയാണ് സി പി ഐ മന്ത്രിയാണ് ശ്രീ പി തിലോത്തമൻ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഉപഭോക്തൃകാര്യം ലീഗൽ മെട്രോളജി പ്രധാന വകുപ്പുകൾ നോക്കുക കേരളത്തിലെ ഭക്ഷ്യ വകുപ്പ് മന്ത്രി ആരാണ് അത് ശ്രീ പി തിലോത്തമനാണ് സിവിൽ സപ്ലൈസ് മന്ത്രി ആരാണ് പൊതുവിതരണം വകുപ്പ് മന്ത്രി അത് ശ്രീ പി തിലോത്തമനാണ് ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രി അതും ശ്രീ പി തിലോത്തമനാണ് ലീഗൽ മെട്രോളജി അത് പി തിലോത്തമൻ കൈകാര്യം ചെയ്യുന്നു അപ്പോൾ വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ നോക്കുക ഭക്ഷ്യം സിവിൽ സപ്ലൈസ് ഉപഭോക്തൃകാര്യം ലീഗൽ മെട്രോളജി ഈ പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ശ്രീ പി തിലോത്തമനാണെന്ന് അറിയുക ഓർമ്മയിൽ സൂക്ഷിക്കുക അടുത്ത മന്ത്രിയെ പരിചയപ്പെടുക അഡ്വക്കേറ്റ് ആണ് അഡ്വക്കേറ്റ് രാജു അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് വനം വന്യജീവി ഡയറി ഡെവലപ്മെൻറ്റ് പാലുല്പാദന സൊസൈറ്റികളും മൃഗശാല ഇവയെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഇദ്ദേഹമാണ് അറിയുക അഡ്വക്കേറ്റ് ശ്രീ രാജു വനവകുപ്പ് മന്ത്രിയാണ് വന്യജീവി സംരക്ഷണ അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഡയറി ഡെവലപ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെയാണ് പാൽ ഉൽപ്പാദന സൊസൈറ്റികൾ മിൽമ അങ്ങനെയുള്ള ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കീഴിലാണ് മൃഗശാല സൂ അദ്ദേഹത്തിൻ്റെ കീഴിലാണ് അപ്പോൾ അറിയുക അഡ്വക്കേറ്റ് രാജു കൈകാര്യം ചെയ്യുന്നത് വനം വകുപ്പ് മന്ത്രിയാണ് വന്യജീവി വകുപ്പ് മന്ത്രിയാണ് ഡയറി ഡെവലപ്മെൻ്റ് അദ്ദേഹത്തിൻ്റെയാണ് പാലുല്പാദന സൊസൈറ്റികൾ അദ്ദേഹത്തിൻ്റെയാണ് മൃഗശാല അദ്ദേഹത്തിൻ്റെ വകുപ്പാണ് പ്രധാന വകുപ്പുകൾ ഓർമ്മയിലുസു അടുത്ത മന്ത്രിയെ നോക്കുക ശ്രീ കെ കൃഷ്ണൻകുട്ടിയാണ് അതിൻ്റെ നിറം നോക്കുക അത് വേറൊരു വകുപ്പ് മന്ത്രിയാണ് വേറൊരു പാർട്ടിയിൽപ്പെട്ടതാണ് ജനതാദളിൻ്റെ മന്ത്രിയാണ് കെ കൃഷ്ണൻകുട്ടി ജനതാദൾ ജനതാദളിലെ ഈ പറഞ്ഞ പോലെ കേരള കോൺഗ്രസ് എന്ന് പറയുമ്പം പോലെ വിവിധ വിഭാഗങ്ങളുണ്ട് ഇപ്പോൾ തന്നെ അത് ചില നടപടികളിലേക്ക് വന്നിരിക്കുകയാണ് അതുകൊണ്ട് അത് കൃത്യമായിട്ട് ഇദ്ദേഹം ഏത് ഇതിൽ വരുമെന്നു ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല എങ്കിലും അറിയുക ജനതാദൾ വകുപ്പ് മന്ത്രിയാണ് ശ്രീ എ കെ കൃഷ്ണൻകുട്ടി അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ആ ജലസേചനം ഭൂഗർഭം ഭൂഗർഭജലം ജലവിഭവ വിതരണം ശുചിത്വം ഉൾനാടൻ ജലഗതാഗതം ഇതെല്ലാം അദ്ദേഹത്തിൻ്റെയാണ് കെ കൃഷ്ണൻകുട്ടിയുടെയാണ് ജലസേചന വകുപ്പ് മന്ത്രിയാണ് ഭൂഗർഭജല അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് ജലവിഭവ വിതരണ വകുപ്പ് മന്ത്രി അദ്ദേഹമാണ് ശുചിത്വവും ഉൾനാടൻ ജലഗതാഗതവും അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു അപ്പോൾ കേരളത്തിലെ ജലസേചന വകുപ്പ് മന്ത്രി ആരാണ് ചോദ്യം വരാം അതുപോലെ ഭൂഗർഭ അണ്ടർഗ്രൗണ്ട് വാട്ടർ ഭൂഗർഭ ജലം ജലവിഭവം അതായത് വാട്ടർ സപ്ലൈ ആരാണ് നടത്തുന്നത് അല്ലെ ആ വകുപ്പ് ആരാണ് ഇതെല്ലാം നമുക്ക് അറിയണം ശ്രീ കെ കൃഷ്ണൻകുട്ടിയുടെ വകുപ്പുകൾ അറിയാം ജലസേചനം ഭൂഗർഭജലം ജലവിഭവ വിതരണം ശുചിത്വം ഉൾനാടൻ ജലഗതാഗതം ഇൻലാൻഡ് വാട്ടർ ആ ഓർക്കുക ഇത്രയും പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ശ്രീ കെ കൃഷ്ണൻകുട്ടി കൈകാര്യം ചെയ്യുന്നത് അടുത്ത മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് ഓർക്കുക അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അവിടെ വരുന്ന നിറവ് നോക്കുക അദ്ദേഹം എൻ സി പി എന്ന പാർട്ടിയിൽപ്പെട്ട മന്ത്രി നാഷണൽ കോൺഗ്രസ് പാർട്ടി എൻ സി പിയിൽപ്പെട്ട മന്ത്രിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഈ മുന്നണിയുടെ ഒരു ഘടകകക്ഷിയാണ് എൻ സി പി അപ്പോൾ ആ എൻ സി പി യിൽ പെട്ട ഒരു മന്ത്രിയാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രധാനമായിട്ടുള്ള രണ്ട് മൂന്ന് വകുപ്പുകളെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട് ഒന്ന് തുറമുഖവും മ്യൂസിയവും പുരാവസ്തു അപ്പോൾ ഓർക്കുക കേരളത്തിലെ തുറമുഖ വകുപ്പ് മന്ത്രി ആരാണ് അത് ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് അതുപോലെ മ്യൂസിയം കൈകാര്യം ചെയ്യുന്ന ആരാണ് അത് രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് പുരാവസ്തി ആർക്കിയോളജി ആ വകുപ്പ് മന്ത്രി ആരാണ് അത് ശ്രീരാമചന്ദ്രൻ കടന്നപ്പള്ളിയാണെന്ന് അറിയുക അപ്പോൾ ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി എൻ സി പി ഒരു മന്ത്രിയാണ് അതുപോലെ തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന പ്രധാന വകുപ്പുകൾ തുറമുഖ വകുപ്പുണ്ട് മ്യൂസിയം ഉണ്ട് പുരാവസ്തു ഉണ്ട് തുറമുഖ വകുപ്പ് മന്ത്രി അല്ലെ മ്യൂസിയം വകുപ്പ് മന്ത്രി ആ ചോദ്യം വരാം തുറമുഖ വകുപ്പ് ചോദിക്കാം അതൊന്ന് ഓർത്തിരിക്കുക രാമചന്ദ്രൻ കടന്നപ്പള്ളി ഇങ്ങനെ ഇരുപത്തിയൊന്ന് മന്ത്രിമാരാണ് നമുക്ക് കേരളത്തിലുള്ളത് ഒന്ന് പരിചയപ്പെട്ടെന്ന് വിചാരിക്കുന്നു കൃത്യമായിട്ട് അവരുടെ പ്രധാന വകുപ്പുകളൊന്ന് ഓർമ്മയിൽ സൂക്ഷിക്കുക